നമസ്കാരം. യുഎഇയിൽ നിന്നുള്ള നയതന്ത്ര പാഴ്സൽ എന്ന നിലയിൽ തിരുവനന്തപുരം വിമാനത്താവളം വഴി ആയിരക്കണക്കിന് പെട്ടികൾ എത്തിയിരുന്നു. ഒറ്റ ദിവസം തന്നെ 200-300 പാഴ്സലുകളാണ് എത്തിയത്. ഇത്രയധികം പെട്ടികൾ വന്നിട്ടും ഉദ്യോഗസ്ഥർക്ക് സംശയം തോന്നാതിരുന്നത് എന്തെന്നാണ് പ്രധാന ചോദ്യം. മന്ത്രി കെ ടി ജലീൽ പറഞ്ഞിട്ട് ഖുറാൻ എന്ന് പറഞ്ഞ് സിയാറ്റിലേക്ക് യുഎഇ കോൺസുലേറ്റിൽ നിന്നും 32 പെട്ടികൾ കൊടുത്തുവിട്ട ദിവസം മാത്രം 210 പെട്ടികൾ എത്തിയിരുന്നു. ഇതിലെല്ലാം എന്തായിരുന്നു എന്നത് ദുരൂഹമാണ്. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വലിയ രീതിയിലുള്ള കള്ളക്കടത്ത് നടന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. തലസ്ഥാനത്തെ പ്രമുഖ ഗ്രാനൈറ്റ് സ്ഥാപനം, പുളിമൂട്ടിൽ പ്രവർത്തിച്ചിരുന്ന തുണിക്കട, പനവിളയിലെ സലാം ആർക്കൈഡ്സിൽ പ്രവർത്തിച്ചിരുന്ന ചുരിദാർ കട, കഴക്കൂട്ടത്തെ തുണിക്കട എന്നിവിടങ്ങളിലേക്ക് നയതന്ത്ര പാഴ്സൽ എന്ന നിലയിൽ വന്ന പെട്ടികളിൽ ചിലത് പോയിരുന്നു എന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. സ്ഥാപനങ്ങളുടെ നടത്തിപ്പിൽ തമിഴ്നാട്ടിലുള്ളവർക്കും പങ്കാളിത്തമുണ്ടായിരുന്നു. ഇതിൽ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കോൺസിൽ ജനറലാണ്. സ്വപ്ന വഴിയാണ് അദ്ദേഹത്തെ ക്ഷണിച്ചത്. രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സ്ഥാപന ഉടമ സ്വർണക്കടത്തിലെ പ്രധാന കണ്ണിയാണ്. കോൺസുലേറ്റിനെ മറയാക്കി കള്ളക്കടത്തിനെ ചുക്കാൻ പിടിച്ചത് PDP നേതാവാണ്. അക്കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ഇയാളാണ്. മുൻ പ്രവാസിയായ ഇയാൾ തിരുവനന്തപുരത്ത് നടത്തുന്ന ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിന്റെ പേരിലും തട്ടിപ്പ് നടന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.